ബഫർ ബഫർസോൺ വിഷയത്തിലെ കോടതി വിധി മറികടക്കാനുള്ള സർക്കാർ നീക്കങ്ങളിൽ മെല്ലെ മെല്ലെപ്പോക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ ഉത്തരവ് റദ്ദാക്കാത്തത് സംശയാസ്പദമാണെന്നും അദ്ദേഹം ന്യൂസിനോട് പറഞ്ഞു ഇപ്പോൾ ഈ ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കുറച്ച് നീക്കങ്ങൾ നടന്നുണ്ട് ആ നീക്കങ്ങളിൽ പൂർണ്ണമായിട്ടും തൃപ്തരാണോ കെ സി ബി സിയും അതുപോലെ തന്നെ രൂപതയും ഒക്കെ കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരുന്ന മൂന്ന് മാസക്കാലം തീരാൻ പോവുകയാണ് ഇനി മൂന്നാഴ്ചകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനോടകം അതിന് ക്രിയാത്മകമായ കാര്യങ്ങൾ വേണ്ടത്ര നടന്നതായിട്ട് തോന്നുന്നില്ല നിയമസഭ കൂടിയ അവസരത്തിൽ ഒരു തീരുമാനമെടുത്തു ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒക്കെ ഒഴിവാക്കുമെന്ന് പക്ഷേ അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും അത് നിലവിലുള്ള മറ്റൊരു ക്യാബിനറ്റ് ഡിസിഷൻ്റെ റദ്ദ് ചെയ്യലെന്ന കാര്യം നടന്നിട്ടില്ല

വനം വകുപ്പിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വനം വകുപ്പിനെ മാത്രം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ആശങ്കാജനകമാണ് വനം വകുപ്പ് പലപ്പോഴും കർഷകരുമായിട്ടും ആ പരിസരവാസികളുമായിട്ടും സംഘർഷത്തിലാണ് അതുകൊണ്ട് അത് ത്രിതല പഞ്ചായത്ത് അധികാരികൾ ജനപ്രതിനിധികൾ കർഷക സംഘടനകൾ അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയാസിലുള്ള ആളുകളുമായിട്ട് കൂടി ബന്ധപ്പെട്ടിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ ഒരു ആവശ്യം അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണോ പറയുന്നത് അത്തരം ചർച്ചകൾ നടന്നതായിട്ടൊന്നും അറിയില്ല അഫക്റ്റഡ് ഏരിയാസിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അൺഅവെയറാണ് എന്താണ് വനംവകുപ്പ് എടുത്ത തീരുമാനം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് യാതൊരു അറിവുമില്ല ആ ഒരു ആശങ്കയുണ്ട് അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പാവപ്പെട്ട മനുഷ്യർ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയാണുള്ളത് അതുകൊണ്ടാണ് പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും ഒക്കെ ആയിട്ട് ആളുകൾ മുൻപോട്ട് പോകുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണുകയും എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത്ര അപ്പോഴും അത് നിങ്ങൾ പറയുന്ന ഒരു ഗൗരവത്തിൽ സർക്കാർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണോ ഉന്നയിക്കുന്നത് സർക്കാരിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വകുപ്പ് മന്ത്രിയും ഒക്കെ കണ്ടിട്ടുണ്ട് അവരെല്ലാം ഈ കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ടത് അതിന് വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത് സർവേ നടത്തേണ്ടത് പക്ഷേ അതെല്ലാം ഒരു വനം വകുപ്പിനെ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവർ ചെയ്തു കൊള്ളുമെന്ന് പറയുന്നതിൽ

ഒരു കൂടുതൽ വേഗത വേണമെന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ആവശ്യപ്പെടുന്നത് കോട്ടയത്ത് നിന്ന് ജി കെ പി വിജയപ്പം എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് ലോൺ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നുമല്ല അവർക്ക് ലാഭം കിട്ടണം എന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ് ചീത്ത ആൾക്കാരാണ് അത് നിങ്ങൾക്കറിയണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ